الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നന്മകൾ ധാരാളം ചെയ്തുകൊണ്ട് ചെറുതും വലുതുമായ സകല തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നല്ല ജീവിതം നയിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നാം ഏവരെയും രണ്ട് വീടുകളിലും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കർണാടകയിലെ മണ്ണിടിച്ചലിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമുക്കറിയാം. 11-ാമത്തെ ദിവസമാണ് ഇന്ന്. ഒരു ലോറി ഡ്രൈവർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വാഹനവും ആ മണ്ണിടിച്ചിലിൽ പെട്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തെയും ആ വാഹനത്തെയും ഒക്കെ തെരഞ്ഞെടുക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ പാഠങ്ങൾ സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് നൽകുന്ന ഒരു സംഭവമാണത് എന്നുള്ളതിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ഉറ്റവരും ഉടയവരും കുടുംബവും ബന്ധുമിത്രാദികളും നാട്ടുകാരും ഒക്കെ കണ്ണീരിലും പ്രാർത്ഥനകളിലുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിലുണ്ടായിട്ട് ആ ലോറി ഡ്രൈവറെ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവാണ്. അദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള തെരച്ചിലെന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല. നാട്ടിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ, അതുപോലെ തന്നെ പോലീസ്, അതുപോലെ മറ്റുള്ള സേനകൾ
എന്ന് വേണ്ട രാജ്യത്തിന്റെ പട്ടാളം തന്നെ അതിൽ ഇറങ്ങുകയുണ്ടായി. നവീനമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ, തെരച്ചിൽ, ഡ്രോണ് പോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തെരച്ചിൽ നടത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മണ്ണിനടിയിലല്ല മറിച്ച് പുഴയുടെ അടിയിലാണ് ഈ വാഹനം എന്നുള്ളതാണ് ഐബോർഡ് നടത്തിയിട്ടുള്ള, അതുകൊണ്ട് നടത്തിയിട്ടുള്ള പിന്നെ പരിശോധനയിലുള്ളത്, പിന്നെ അതിൻ്റെ ഒരു അടയാളം അല്ലെങ്കിൽ സിഗ്നൽ നൽകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ലോകം എത്ര പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പുരോഗതി വളരെ ആവശ്യമാണ്. നമുക്കറിയാം AI ക്യാമറ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ആ രൂപത്തിലേക്ക് മനുഷ്യന്റെ ബുദ്ധിയും വിജ്ഞാനവും ഒക്കെ വികസിച്ചിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെ ഒട്ടേറെ പുതിയ പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തുന്നു. പക്ഷേ ഇനിയും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, മനുഷ്യർ എത്ര തന്നെ പുരോഗതി പ്രാപിച്ചാലും അവൻ്റെ ദുർബലാവസ്ഥ, മനുഷ്യന് ചില കഴിവുകേടുകളുണ്ട്, ദുർബലമായിട്ടുള്ള അവസ്ഥകൾ മനുഷ്യനുണ്ട് എന്നാണ് ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്ന ഒന്ന്. പരിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം 28-ാമത്തെ വചനം, വഹുലിക്കൽ ഇൻസാനു ളഈഫാ, മനുഷ്യൻ ളഈഫായ നിലയിൽ ദുർബലനായിട്ടുള്ള ആ നിലക്കാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം ഭാരത് ബെഞ്ച് എന്ന് പറയുന്ന വാഹനം, അതിൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത് വലിയ സൗകര്യങ്ങളുള്ള ഒന്നാണ്. എന്നിട്ടും അവിടെ ജീവനുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട്, അതിനകത്ത് ജീവനോടുകൂടെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എത്രമാത്രം ഇങ്ങനെയുള്ള പുരോഗതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സഹോദരങ്ങളെ, മനുഷ്യന്റെ കഴിവുകൾക്കും അറിവുകൾക്കും പരിധിയുണ്ട്, പരിമിതിയുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യ നീ നിസ്സാരനാണ്, നീ ദുർബലനാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ദരിദ്രന്മാരാകുന്നു എന്നാണ്. ഫഖീർ എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചനമാണ് ഫുഖറ. ഫഖീർ എന്ന് പറഞ്ഞാൽ, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണമില്ലാത്ത, വസ്ത്രമില്ലാത്ത, അല്ലെങ്കിൽ അതിനൊക്കെ വളരെ കുറഞ്ഞ തോതിലുള്ള സാഹചര്യമുള്ള ആൾ മാത്രമല്ല, പല നിലക്കും മനുഷ്യൻ ദരിദ്രനാണ്. അവന് താൽക്കാലികമായിട്ട് വസ്ത്രം ഉണ്ടെങ്കിലും, പണം ഉണ്ടെങ്കിലും, വീടുണ്ടെങ്കിലും, ജോലി ഉണ്ടെങ്കിലും, അവന് പല നിലക്കും ദരിദ്രനാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ദരിദ്രന്മാരാകുന്ന മനുഷ്യരെ. സൂറത്തുൽ ഫാത്തിറിന്റെ 15-ാമത്തെ വചനമാണ്, വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ഏറെ ധന്യനാണ്, സ്തുത്യർഹനാകുന്നു എന്നുള്ളതാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തില് മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള ഒരു കാര്യം, അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, അൻത ഫഖീറുൻ ഇലാ റബ്ബിക, നീ നിന്റെ റബ്ബിലേക്ക് ദരിദ്രനാണ്. മഹ്മാ ഊദീത മിൻ അസ്ബാബിൽ ഖുവ, ശക്തിയുടെ അനവധി കാര്യങ്ങൾ നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും എത്ര എങ്ങനെയാണെങ്കിലും ശരി, നീ ദരിദ്രനാണ് എന്നുള്ളതാണ്. വളരെ നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ശരി, മനുഷ്യൻ അവൻ ദുർബലനാണ്, ദരിദ്രനാണ് എന്നുള്ളതാണ്. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലാഹുവിൻ്റെ ഒരു നടപടി അതിനൊന്നും പരാജയപ്പെടുത്താൻ മനുഷ്യർക്ക് കഴിയില്ല. അല്ലാഹു ഈ ലോകത്ത് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് വിധിച്ചിട്ടുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ റബ്ബിൻ്റെ നടപടികളെ, റബ്ബിൻ്റെ കഴിവുകളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 57-ാമത്തെ വചനം,
താങ്കൾ വിചാരിക്കരുത് അവിശ്വാസികൾ ഭൂമിയിൽ അല്ലാഹുവിനെ പരാജയപ്പെടുത്തുന്നവരാണ് എന്ന് താങ്കൾ വിചാരിച്ചു പോകരുത് എന്നാണ്. ഈ അവിശ്വാസികളുണ്ടല്ലോ, വലിയ വലിയ സാമ്രാജ്യങ്ങളുടെ അധിപന്മാർ, അവർക്ക് വലിയ പട്ടാളങ്ങളുണ്ട്, സൈന്യങ്ങളുണ്ട്, നൂതന സംവിധാനങ്ങളുണ്ട്. അവർക്ക് അല്ലാഹുവിനെ പരാജയപ്പെടുത്തും എന്ന് ഒരിക്കലും നീ വിചാരിച്ചു പോകരുത്. മറ്റൊരു സൂക്തത്തിൽ 29-ാം അധ്യായം സൂറ അൽ-അങ്കബൂത്തിന്റെ 31-ാമത്തെ വചനത്തിൽ പറയാം, വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർ, നിങ്ങൾ ഭൂമിയിൽ വെച്ച് അല്ലാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല എന്നാണ്. അല്ലാഹു ശക്തനാ, അല്ലാഹു ഖാദിറാൻ, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ സകല കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അത് നമ്മുടെ ഈമാനിന്റെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. അല്ലാഹു സർവശക്തനാണ്. ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ള ദുർബലാവസ്ഥ മനുഷ്യർക്കുണ്ടെങ്കിലും മനുഷ്യരുടെ വിചാരം എന്താ, അവന് വലിയ വലിയ പൊങ്ങച്ചം നടിക്കുകയാൽ, അഹംഭാവം നടിക്കുകയാൽ മനുഷ്യനാണ് എന്നുള്ള ഓർമ്മ ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം നമ്മുടെ നാട്ടിലല്ലേ പ്രളയം വന്നത്, ഈ കേരളത്തിലല്ലേ പ്രളയവും പ്രകൃതിക്ഷോഭങ്ങളും വന്ന് എത്ര വീടുകളിൽ വെള്ളം കയറി, എത്രയാളുകൾ വാവിട്ട് കരഞ്ഞു, എത്രയാളുകൾ മരണപ്പെട്ടു, എന്തെല്ലാം വാഹനങ്ങൾ ഒലിച്ചുപോയി. കുറെ ആളുകൾ അവരുടെ ജീവിതത്തിൽ 20-30 കൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുകൾ അത് നശിച്ചുപോയി. അന്ന് ദുരന്തത്തിൽ അകപ്പെട്ട് കാണാതായ ചില ആളുകളുടെ ഒരു വിവരവും ചില ആളുകൾ ഇതുവരെ കണ്ടെടുക്കപ്പെടില്ല എന്നുള്ള, ഇപ്പൊ കവളപ്പാറയിലൊക്കെ അന്ന് പോയിട്ടുള്ള ചില ആളുകളെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിലാണ് ഒരു ഭാഗത്ത് വലിയ പുരോഗതി, പക്ഷേ മറുവശത്ത് ഇതൊക്കെ നമുക്ക് സൂചിപ്പിക്കുന്നത് എന്താ, അഹങ്കാരം പാടില്ല, നീ നിസ്സാരനാണ്, നീ ദുർബലനാണ്, നീ താഴ്മയും വിനയവും കാണിക്കണം, മരണചിന്ത നിനക്കുണ്ടാകണം എന്നുള്ളതാണ്. അഹങ്കരിക്കാണ് മനുഷ്യൻ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ഇമാം മുസ്ലിമിന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം, അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിൽ ഉള്ള മനുഷ്യൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സഹോദരങ്ങളെ, എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി, അത് വിജ്ഞാനത്തിൻ്റെ പേരിലാകട്ടെ, സമ്പത്തിൻ്റെ പേരിലാകട്ടെ, സന്താനങ്ങളുടെ പേരിലാകട്ടെ, പദവികളുടെ പേരിലാകട്ടെ, അഹങ്കാരം പാടില്ല. വിനയം വേണം, താഴ്മ വേണം. നമുക്കറിയാം ലോകത്തിന്റെ നേതാവല്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് അല്ലാഹുവിന്റെ റസൂല്? ചിന്തിക്കണം പ്രിയമുള്ളവരെ, അംബിയാ മുർസലീങ്ങളുടെ അവസാനത്തെ കണ്ണിയാണ്, അന്ത്യപ്രവാചകനാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ലേ? ആ പ്രവാചകനാണല്ലോ സ്വർഗീയ ലോകത്തേക്ക്, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ആദ്യമായി പ്രവേശിക്കുക റസൂലുള്ളയാണല്ലോ. സ്വർഗത്തിൽ പോകുന്ന എല്ലാ മനുഷ്യർക്കും സത്യവിശ്വാസികൾക്കും സ്വർഗീയ പാനീയമായിട്ടുള്ള ഹൗലുൽ കൗസർ പകർന്നു കൊടുക്കുക. ആ അല്ലാഹുവിന്റെ റസൂലാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ പ്രവാചകൻ എത്രമാത്രം പദവികളുണ്ട് സഹോദരങ്ങളെ, എത്രമാത്രം സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെയാണ് സ്വഹാബത്ത് നബിയെ കണ്ടത്. പക്ഷേ നബിയുടെ മനസ്സിൽ അഹങ്കാരം ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. ഞാൻ വലിയവനാണ് എന്നുള്ള ചിന്ത അവിടെ ഉണ്ടായിരുന്നില്ല. ഒട്ടേറെ സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ വേണ്ടി കഴിയും. പ്രവാചകന് വളരെ താഴ്മയും വിനയവും കാണിക്കുന്നവനായിരുന്നു എന്നുള്ളതിന്, അറബികൾക്കിടയിൽ അവരാടിനെ വളർത്തുന്നവരായിരുന്നു. ആട് എന്നുള്ളത് വളരെ പരിചിതമായിട്ടുള്ള പിന്നെ ആളുകളാണ് അവർ. ആടിനെ പലപ്പോഴും അറുക്കും ഭക്ഷിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഈ ആടിന്റെ കുളമ്പിന്റെ ഭാഗമുണ്ടല്ലോ, അത് കറി വെച്ച് അല്ലെങ്കിൽ അത് പാകം ചെയ്ത് അതിലേക്ക് എന്നെ ആരെങ്കിലും ക്ഷണിച്ചാൽ ഞാൻ ആ ക്ഷണം സ്വീകരിക്കുമെന്നാ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വിനയമാണത് കാണിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾക്ക് വിനയം വേണം, നമുക്ക് താഴ്മ വേണം, മരണത്തിന്റെ ചിന്ത നമുക്കുണ്ടാവണം. പലപ്പോഴും ആളുകളുടെ ജീവിതവും പൊങ്ങച്ചവും അവരുടെ വാഗ്ധോരണികളും ഒക്കെ കേട്ടാൽ ഇവിടെ എന്നെന്നും അനന്തമായി ജീവിക്കും, ഇത് അനശ്വരമായ ലോകമാണ് എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ മരണത്തെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് പറയുന്നത്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബദാ, മനുഷ്യരെ നിങ്ങളെ നാം വൃഥാ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ, അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, തീർച്ചയായും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ. പരിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായം സൂറ അൽ മുഅ്മിനൂൻ 115-ാമത്തെ വചനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മരിക്കും എന്നുള്ള ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടാവണം. വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് ഓരോ മനുഷ്യരും സമ്പാദിക്കുക എന്ന് ഒരാൾക്കും അറിയില്ല. വമാ തദരി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ചാണ് മരണമടയുക എന്നറിയില്ല. പ്രിയമുള്ളവരെ, ആളുകളുടെ ഒരു ധാരണ എന്താ അറിയുക, എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ പലപ്പോഴുള്ള ധാരണ എന്താ, നമ്മളൊക്കെ മരണപ്പെടുക ഒരു 75-80 വയസ്സൊക്കെ ആയിട്ട് ഒക്കെയാണ് മരണപ്പെടുക എന്നുള്ള ചിന്തയാണ്. സുബ്ഹാനല്ലാ, അതെന്തുകൊണ്ടാ? നമ്മുടെയൊക്കെ ഈമാനിൻ്റെ കുറവ് കൊണ്ടാ. ആരും എപ്പോഴും മരണപ്പെടാം. ഇപ്പൊ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലെ വണ്ണാറക്കാട് ഒരു സ്കൂളിൽ UKG പഠിക്കുന്ന 6 വയസ്സായ കുട്ടി, സാധാരണ സ്കൂൾ ബസ്സിൽ നിന്ന് 3 കുട്ടികൾ ഒരുമിച്ചിറങ്ങുകയും അങ്ങനെ ബസ്സിന്റെ പിന്നിലൂടെ മറുവശത്തേക്ക് കടക്കുകയുമാണ് പതിവ് എന്നുള്ളതാണ്. ഇന്നലെ എന്ത് ചെയ്തു, 3 കുട്ടികളിൽ ഈ കുട്ടി മാത്രം, ഇബ എന്ന് പറയുന്ന 6 വയസ്സുള്ള ഒരു പൊന്നുമോള്, ആ കുട്ടി മാത്രം ബസ്സിന്റെ മുൻവശത്തിലൂടെ മറുഭാഗത്തേക്ക് പോയി. മറ്റു കുട്ടികൾ, 2 കുട്ടികൾ പിൻഭാഗത്തൂടെയും മുന്നിലോട്ട് പോയി. ഡ്രൈവർ ശ്രദ്ധിച്ചില്ല, മറ്റുള്ള ആളുകളും ശ്രദ്ധിച്ചില്ല. ആ കുട്ടി, ആ സഞ്ചരിച്ചു വന്ന വാഹനം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ കയറി ആളുകൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന തൽക്ഷണം മരിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, മരണം ഇങ്ങനെയാണ്, എപ്പോഴും ആർക്കും വരാം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ എത്രയാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, വജാഅത സക്റത്തുൽ മൗത്തി ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ഖാഫ് 19-ൽ പറയാണ്, അതായത് മരണത്തിന്റെ ആ വെപ്രാളവും വേദനയും അത് യാഥാർത്ഥ്യവും കൊണ്ടുവരും, അത് വരും എന്നാണ്. ഹക്കായിട്ടും വരുന്ന മരണം വരില്ല, അതിന്റെ വേദന ഉണ്ടാകൂല എന്നൊന്നും ആരും വിചാരിക്കണ്ട. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, വജാഅത സഖറത്തുൽ മൗത്ത് ബിൽ ഹഖ്, യാഥാർത്ഥ്യവും കൊണ്ടുവരുന്ന സഖറത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ഒരു വേദന. സുബ്ഹാനല്ലാഹ്, മരണത്തിന്റെ വേദന എന്നൊക്കെ പറഞ്ഞാൽ പാപികളുടെയൊക്കെ മരണം, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുപോലെ മഹാന്മാരായ മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെടുത്തപ്പെടുക എന്ന് പറയുന്നത് കുറെ മുള്ളുകളുള്ള ഒരു സംഭവം, അത് മനുഷ്യന്റെ ശരീരത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ച് അത് ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിനകത്ത് എല്ലാ സ്ഥലത്തും അടിമുടി അതിൻ്റെ വേദനകൾ അനുഭവിച്ചുകൊണ്ടാണ് ആ ആത്മാവ് ഇങ്ങോട്ട് പുറത്തേക്ക് വളരെ പ്രയാസപ്പെട്ട് വരിക എന്ന. അപ്പം നല്ലവണ്ണം വേദനയുണ്ടാകും എന്നുള്ളതാണ്. പാപത്തിൻ്റെ തോതനുസരിച്ച് ലോകത്തിൻ്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനാണല്ലോ ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ആരാണ് ഏറ്റവും ഭക്തനായ വ്യക്തി? ആരും ഇല്ല തന്നെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുന്ന ആ ദിവസങ്ങളിലെ ആ മരണത്തിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞതായിട്ട് സഹീഹുൽ ബുഖാരിയിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇന്നലിൽ മൗതിലെ സകറാത്ത്, ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല. തീർച്ചയായും മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് വെപ്രാളമുണ്ട്, മരിക്കുന്ന സന്ദർഭത്തിൽ ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരും സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ചിന്ത നമുക്കുണ്ടാവണം, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ നല്ല മനുഷ്യൻ്റെ മരണത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ട്, ചീത്ത മനുഷ്യൻ്റെ മരണത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ട്. നല്ല മനുഷ്യൻ മരിക്കുമ്പോൾ മലായിക്കത്തുകൾ വരും, അവനോട് അവന് വേദനയുണ്ടാകും, പക്ഷേ എങ്കിലും അതോടൊപ്പം തന്നെ സന്തോഷത്തെക്കുറിച്ച് സ്വർഗം കൊണ്ട് സന്തോഷമാർത്ത് അറിയിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ അവിശ്വാസികളായിട്ടുള്ള റബ്ബിനെ മറന്നുകൊണ്ട് ജീവിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, ആ ആളുകൾ മരിക്കുമ്പോൾ അവരുടെ ജീവൻ, അവരുടെ റൂഹ് മലായിക്കത്തുകൾ പിടിച്ചെടുക്കുമ്പോൾ അവരെ പ്രഹരിക്കുന്ന, അടിക്കുന്ന, മലക്കുകൾ അടിക്കുന്ന, എതിരി പൂന ഉജൂഹവും പല അതുവാരിഹിന്ന, അവരുടെ മുഖങ്ങളിലെ അവരുടെ പുറക് മുതുകുകളിലൊക്കെ തന്നെയും അടിക്കും എന്നുള്ളതാ അങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ. അതുകൊണ്ടൊക്കെയാണ് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ മരണത്തെ എപ്പോഴെങ്കിലും ഓർക്കല്ലേ വേണ്ടത്, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുമിൻ എന്നുള്ളതാ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ധാരാളമായി ഓർക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ ഖബർ സന്ദർശിക്കും ഒരിക്കൽ പറഞ്ഞല്ലോ, കുന്തു നഹായിതുകും മൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ ഖബറുകൾ സന്ദർശിക്കുന്ന നിങ്ങളോട് വിലക്കിയിരുന്നു, എന്നാൽ അലാ ഫസൂറുഹ, നിങ്ങൾ ആ ഖബറുകൾ സന്ദർശിക്കുക, ഖബർ സന്ദർശിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കും എന്നുള്ളതാണ്. ആ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ പോയി നോക്കുമ്പോ ഇതുപോലെ ആറടി മണ്ണിൽ ഏകാന്തനായിക്കൊണ്ട് സഹായിക്കാനോ സുഹൃത്തുക്കളായോ ആരാരുമില്ലാതെ ഒറ്റക്ക് കഴിയേണ്ടി വരും എന്നുള്ള ആ ഒരു ചിന്ത, ആ ബർസഖിയായ ലോകത്ത് ഒരു ജീവിതം എനിക്കും ഉണ്ടല്ലോ എന്നുള്ള ചിന്ത, അങ്ങനെ ആഖിറത്തിനെ കുറിച്ച്, നരകത്തെ കുറിച്ച്, പരലോകത്തെ മഹ്ശറിലെ അവസ്ഥയെ കുറിച്ച് അവൻ ചിന്തിക്കും എന്നുള്ളതാണ്. മഹാനായിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖബറിന്റെ അരികിൽ പോയിട്ട് ഖബർ സന്ദർശിക്കുമ്പോൾ കരയും എന്നുള്ളതാണ്. കാനിദാ വഖഫ അലാ ഖബറിൻ ബകാ ഹത്താ യബുല്ല ലിഹ്യതഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരാണ്, അദ്ദേഹം മൂന്നാമത്തെ ഖലീഫയാണ്, ജീവിച്ചിരിക്കേ സ്വർഗമുണ്ട് എന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള മഹാനാണ്. നമുക്കറിയാം ജീവിക്കുമ്പോൾ തന്നെ ഇതാ ഇന്ന ഇന്ന ആളുകളൊക്കെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന എന്നിങ്ങനെ അത് ആ ഹദീസിൽ കാണാം. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ സന്ദർശിക്കുമ്പോൾ കരയുകയാണ്. കാന ഇദാ വഖഫ അലാ ഖബരിൻ ബകാ ഹത്താ യബുല്ല ലിഹ്യതഹു, താടിയിലൂടെ കണ്ണുനീര് ഒഴുകി നനയുന്നത് വരെ ആ രൂപത്തിൽ കരയും എന്നാണ്. അദ്ദേഹത്തോട് ചോദിക്കാണ് ആളുകള്, എന്തിനാണ് അങ്ങ് ഖബർ സന്ദർശന വേളയിൽ കരയുന്നത്? അപ്പോൾ മഹാൻ പറയുകയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നൽ ഖബറ അവ്വലു മനാസിലുൽ ആഖിറാ, ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള, ആഖിറത്തിലേക്കുള്ള പാരത്രിക ലോകത്തേക്കുള്ള പ്രയാണത്തിന്റെ ആദ്യ ഘട്ടമാകുന്നു. ഫഇൻ നജാ മിൻഹു, ആ ഖബറിന്റെ അദാബിൽ നിന്നെങ്ങാനും ആരെങ്കിലും രക്ഷപ്പെട്ടാൽ, ഫമാ ബഅദഹു ഐസർ, അവന് പിന്നീടുള്ള കാര്യം എളുപ്പമായിരിക്കും. എന്നാ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ, ഫമാ ബഅദഹു അഷദ്ദു മിൻഹു, ഖബറിന്റെ അദാബിനേക്കാൾ ഏറ്റവും കഠിനമായിരിക്കും പിന്നീടുള്ള കാലഘട്ടം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നത് മരണ ചിന്ത ഉണ്ടാവണം, അഹങ്കാരം പാടില്ല, നിസ്സാരനാണ് ഞാൻ, ദുർബലനാണ് എന്നുള്ള ചിന്തയുണ്ടാകണം. അങ്ങനെ പരലോകത്ത് വിജയിക്കുവാനുള്ള ഈമാനും സൽക്കർമ്മങ്ങളും സ്വായത്തമാക്കണം. അതിന് പരിശുദ്ധനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തഖ്വയുള്ള ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ട്. അതിലൊരു പ്രാർത്ഥനയാണെന്ത്, ഇതൊക്കെ പരീക്ഷണമാണല്ലോ, മരണം ഒരു പരീക്ഷണമാണ് എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു അധ്വാനിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പോവുക, അതും ഒരു ഭാരം നിറച്ച ലോറിയുമായി കൊണ്ട് സഞ്ചരിക്കുക, എന്നിട്ട് മണ്ണിടിയുക, അതിനകത്ത് മൃതദേഹം പോലും ദിവസങ്ങളോളം കിട്ടാതെ വരിക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കഠിനമായ പരീക്ഷണങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സഹീഹുൽ ബുഖാരിയിൽ 6347 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ജഹദിൽ ബലാ വദറകി ശകാവ സൂഇൽ കലാ വശമാതത്തിൽ അദാ എന്നാണ്. അല്ലാഹുവേ, ഇത് നമ്മൾ അറബിയിൽ പഠിച്ച് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മലയാളത്തിൽ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ മതി. നാഥാ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ചീത്ത വിധിയിൽ നിന്ന്, നിർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന്, നമ്മുടെ പരാജയത്തിൽ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്ന് നാഥാ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, അതാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ജഹദിൽ ബലാ വദറകി ശകാ വസൂഇൽ ഖലാ വശമാതത്തിൽ അദാ. അക്കെ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവുക, നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സത്യവിശ്വാസികളായ സഹോദരങ്ങളുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ കൂടെ ഉണർത്തുകയാണ്. ഒന്ന്, ഇന്ന് നമ്മുടെ കേന്ദ്ര പള്ളി ഇപ്പം നിർമ്മാണ പരിപാലന ഫണ്ട് ശേഖരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ചെയ്യേണ്ടതായിരുന്നു, അത് ഈ ആഴ്ച നമ്മൾ നിർവഹിക്കുകയാണ്. പള്ളി പരിപാലനം നിർമ്മാണം, നമ്മളിവിടെ ശേഖരിക്കുന്ന ഈ തുക കൊണ്ട് കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇതുപോലെ മുസ്ലിങ്ങൾ പിന്നെ കൂടുതലായി ഇല്ലാത്ത, അതുപോലെ തന്നെ വളരെ പാവപ്പെട്ടവരായ അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. അപ്പം അവിടേക്കൊക്കെ സഹായം എത്തിച്ച് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുവാനും നിർമ്മിക്കുവാനുമാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന്, നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഏതാനും പൈസ നമുക്ക് സാധിക്കുന്നത്ര ചെലവഴിച്ചാൽ അത് നമ്മുടെ ആഹ്റത്തിൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് ഓർക്കുക. അതുകൊണ്ട് അതിലേക്ക് സംഭാവന ചെയ്യണം. മറ്റൊന്ന്, നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിലെ ഇപ്പോഴും ലോകത്ത് ദുരിതമനുഭവിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഫലസ്തീനിലെ മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ റഹ്മാനായ നാഥാ, ആ ഫലസ്തീൻ്റെ മണ്ണിൽ ഇപ്പോഴും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാപപ്പെട്ട ആ സമൂഹത്തിന് നിൻ്റെ രക്ഷയും സമാധാനവും നൽകണമേ. റഹ്മാനായ നാഥാ, അക്രമികളായിട്ടുള്ള സയണിസ്റ്റ് ലോബികളെ നീ തകർക്കണമേ നാഥാ. പ്രത്യേകിച്ച് അവിടുത്തെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അതുപോലെ നിനക്ക് സുജൂദ് ചെയ്യുന്ന, നിന്നിലേക്ക് കൈകൾ ഉയർത്തി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന പാപപ്പെട്ടവരായ വിശ്വാസികൾ, റഹ്മാനായ നാഥ, നിന്റെ മഹത്തായ ഫലല കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് അവർക്ക് സംരക്ഷണം നൽകണമേ. സ്വന്തമായി ഒന്ന് കടന്നുറങ്ങാനുള്ള സാഹചര്യം അവർക്ക് നൽകണമേ. സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം അവർക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹയാഇ മിൻഹും വൽ അംബാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാളിയൽ ഹാജാത്ത് റബ്ബന ഗഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗല്ലൽ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം വർഹംനാ ഇന്നക അൻത അർഹമുർ റഹീമീൻ സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.